ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ECS മത്സരങ്ങളുടെ ടീമുകളുടെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ രണ്ട് കളിയുള്ളത് റോയൽ ബാഴ്സലോണ, പിന്നെ സൊഹാൽ ഹോസ്പിറ്റൽ 8 എന്ന് പറഞ്ഞ ടീമായിട്ടാണ്. അതിൽ റോയൽ ബാഴ്സലോണയുടെ മാച്ച് ഇന്നലെ രണ്ട് മാച്ച് കഴിഞ്ഞതാണ്. അവരുടെ പെർഫോമൻസൊക്കെ നമ്മൾ കണ്ടു ഇന്നലെ. ആ ടീമിൻ്റെ ഞാൻ അത്യാവശ്യം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെയൊക്കെ എഫ് നസീറിനെ ക്യാപ്പൊക്കെ വെച്ച് നോക്കണം, 100 അടിക്കാൻ ചാൻസുള്ള ഒരു പ്ലെയറാണ് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇട്ട ടീമിൽ ഞാൻ VC ആയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാലും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടി. അത് ക്യാപ്പായിട്ട് എഫ് നസീർ ട്രൈ ചെയ്തെങ്കിൽ അത്യാവശ്യം നല്ല റാങ്ക് GL അടക്കം വന്നേനെ. മിനി GL ഒക്കെ ഈസി ആയിട്ട് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടീമായിരുന്നു ഇന്നലത്തെ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ മത്സരം റോയൽ ബാഴ്സലോണ സൊഹാൽ ഹോസ്പിറ്റലൈറ്റ് തമ്മിലാണ്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഡെമോ ടീം ഒന്ന് കാണിച്ചു തരാം. രണ്ട് ടീം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ടീം എന്തായാലും ഗ്രാൻഡ് ലീഗ് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ്. ഇതിലിപ്പോൾ SL കളിക്കാൻ പറ്റിയൊരു ടീമാണ്. അത്യാവശ്യം പ്ലേയേഴ്സിനെയൊക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ടീമാണ്. ഈ ഡെമോ ടീം തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് ഇടാവുന്നതാണ്. അതിനുശേഷം ലൈനപ്പ് വന്നതിന് ശേഷം കളിക്കാനില്ലാത്ത പ്ലേയേഴ്സിനെയൊക്കെ ചേഞ്ച് ചെയ്ത്, ഇതിലാരെങ്കിലും കളിക്കാനില്ലെങ്കിൽ പിന്നത്തെ പ്രിഫറൻസ് നിങ്ങൾ ഈ സബ് ലിസ്റ്റിൽ കൊടുത്തേക്കുന്ന പ്ലേയേഴ്സിനെ നിങ്ങൾ വിട്ട് കളയരുത്. ആരെങ്കിലും കളിക്കാനില്ലാത്ത പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ചേഞ്ച് ചെയ്ത് പകരം ഈ സബ് ലിസ്റ്റിലുള്ള 4 പ്ലേയേഴ്സിൽ ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ അവരെ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ മിക്കവാറും എന്തായാലും നമ്മളിടുന്ന 11 പേര് ഡെമോ ടീമിലുള്ള എല്ലാവരും കളിക്കണമെന്നില്ല. 2-ഓ 3-ഓ 4-ഓ പേരൊക്കെ ഇല്ലാണ്ടിരിക്കാം. അപ്പോൾ ഈ സബ് ലിസ്റ്റിലുള്ള പ്ലേയേഴ്സിനെ ആഡ് ചെയ്യാനായിട്ട് നോക്കാം. എനിക്ക് ടീം ടെലഗ്രാമിൽ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ആ ടൈമിൽ ഫ്രീ ആണെങ്കിൽ ഞാൻ ടീം എന്തായാലും ഷെയർ ചെയ്യാം. പക്ഷേ നമുക്ക് മുമ്പത്തെ പോലത്തെ ഒരു സപ്പോർട്ട് കിട്ടിയാലാണ് അതിനുള്ളൊരു ഇതുള്ളൂ. അതുപോലെ തന്നെ ടെലഗ്രാമിൽ ടീം ഷെയർ ചെയ്യുമ്പോൾ എന്ന് മറ്റുള്ളവർക്ക് എൻ്റെ ടീം കളിക്കാൻ കൊടുക്കുമ്പോൾ അവർ ജയിക്കുക എന്നുള്ളതും കൂടി പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എനിക്ക്. അപ്പോൾ റിസ്ക് എടുത്തുള്ള ടീമുകൾ ഷെയർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഒരു അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ലോസ് വരുന്നത് പോലെ തോന്നാറുണ്ട്. കാരണം നമ്മൾ ഓവർ സേഫ്റ്റി നോക്കി ടീം കൊടുക്കുമ്പോൾ മറ്റുള്ള നിങ്ങളും കൂടി ജയിക്കണമെന്ന് നോക്കണം. അപ്പോൾ ഇതാണെങ്കിൽ എൻ്റെ മാത്രം ഇത് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ നല്ലത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടേതായ രീതിക്ക് ടീം സെറ്റ് ചെയ്യണതായിരിക്കും. ഞാനൊരു നല്ല പ്ലേയേഴ്സിനെ വെച്ചിട്ടുള്ള ഡെമോ ടീമാണ് ഈ പറയണത്. ഇത് അത്യാവശ്യം നല്ലൊരു ടീമാണ്. ഇതിൽ തന്നെ കളിക്കാനില്ലാത്ത പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഈ മത്സരത്തിൽ റോയൽ ബാഴ്സലോണ തന്നെയാണ് 2 മത്സരങ്ങളിലും ജയിക്കാൻ ചാൻസ്. നല്ല ടീമാണ്. അവർ അത്യാവശ്യം നല്ല കോമ്പിനേഷൻ ഉണ്ട്. ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും ഒരേപോലെ മികവ് പ്രകടിപ്പിക്കണ പറ്റിയ കുറേ കളിക്കാരുള്ള ഒരു ടീമാണ്. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഞാനൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ള ക്യാപ്പ് VC, യൂണിവേഴ്സൽ ക്യാപ്പ് VC എന്ന് പറയുന്നത് SNASIR ആണ്. വിക്കറ്റ് കീപ്പറായിട്ടുള്ളത് SNASIR. എന്നുള്ളത് 2 കളി 50-ന് മുകളിൽ അടിച്ചു, 1 കളിയിൽ 2 വിക്കറ്റ് കിട്ടി. ബോളിങ്ങിൽ അത്ര ഇതല്ലെങ്കിലും ബോളിങ്ങിൽ ജസ്റ്റ് ചെയ്തപ്പോൾ 2 വിക്കറ്റ് കിട്ടിയതാണ്. പക്ഷേ ബാറ്റിങ്ങിൽ കിടിലം പെർഫോമറാണ് SNASIR. അപ്പോൾ SNASIR മാറ്റി ഞാനിതൊരു കുറച്ച് റിസ്ക് എടുത്തുള്ള ടീമുകൾ ട്രൈ ചെയ്താലാണ് നമുക്ക് 20 rupees കോണ്ടസ്റ്റ് ജയിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും റിസ്ക് എടുത്തുള്ള ടീമുകളാണ് ഞാൻ കൂടുതലായിട്ടും ഇപ്പോൾ ട്രൈ ചെയ്യുന്നത്. എന്നാലും നമുക്ക് മിനി GL ഒക്കെ ആണെങ്കിലും നല്ല റാങ്ക് വരുള്ളൂ. കോമൺ ആയിട്ടുള്ളൊരു ടീം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് കുറേയാണ്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SLI, സെയ്ദും അതുപോലെ അബിദലി, ഇവർ 2 പേരും നല്ല പെർഫോമൻസ് വരാൻ ചാൻസ് ഉള്ള പ്ലേയേഴ്സാണ്. SNASIR ഫോം ഔട്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പെർഫോമൻസ് കുറവാണെങ്കിൽ ഈ 2 പ്ലേയേഴ്സിന് പെർഫോമൻസ് നന്നായിട്ടുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ടീമാണ് ഞാൻ മിനി GL ഒക്കെ ട്രൈ ചെയ്യുന്നത്. റിസ്ക്കാണ്. SNASIR ആണ് ടോപ്പർ ആവണതെങ്കിൽ നമുക്ക് ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നോക്കിങ്ങണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ ആ ഒരു ടൈപ്പ്, നമുക്ക് ജയിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് പ്രോഫിറ്റ് കിട്ടുന്ന കോണ്ടസ്റ്റുകളാണ് ഞാൻ ജോയിൻ ചെയ്യണത്. അപ്പോൾ ഇതിൽ പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് GL ട്രൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് SNASIR ക്യാപ്പ് വെച്ചിട്ട് ഇവരെ VC ട്രൈ ചെയ്തിട്ട് GL ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ സേഫ് ആയിട്ടുള്ള ക്യാപ്പ് VC ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ SNASIR ആണ്. ഞാൻ കുറച്ച് റിസ്ക് എടുത്തുള്ള ടീം നോക്കണോണ്ടാണ് ഇവർക്ക് 2 പേർക്കും കൊടുത്തേക്കണത്. അതുപോലെ മറ്റേ ടീമിലെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അതിൽ അസീം ഭട്ട് നല്ലൊരു ഓപ്ഷനാണ്, നല്ലൊരു പ്ലെയറാണ്. ആ ഒരു ടീമിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ അസീം ഭട്ടാണ്. ബാറ്റിങ്ങും ബോളിങ്ങിലും പോയിൻ്റ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു പ്ലെയറാണ്. നിങ്ങൾക്ക് ഗ്രാൻഡ് ലീഗിലൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ
ഒരു പ്ലെയറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കോമ്പിനേഷനിൽ തന്നെ എല്ലാ പ്ലെയേഴ്സും ഒക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ ഈ നാല് പ്ലെയേഴ്സിനെ മാറ്റി തിരിച്ചൊക്കെ ഇട്ട് ക്യാപ്പും മീസിയും മാറ്റി തിരിച്ചിട്ട് നിങ്ങൾക്ക് 20 ടീമൊക്കെ ജി എല്ലിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇവരുടെ ടീമിലെ എ ലത്തീഫ്, എം അലി, മീർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലെയേഴ്സാണ്. എ ലത്തീഫ് ബാറ്റിങ്ങിൽ അത്യാവശ്യം പോയിൻ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ എം അലി, മീർ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ചിലപ്പോൾ പോയിൻ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബോളറാണ്. സെലക്ഷൻ വളരെ കുറവാണ്. ഒരു വിക്കറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ല റാങ്കിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഈ സബ്ബിൽ കൊടുത്തേക്കുന്ന പ്ലെയേഴ്സും നല്ല പ്ലെയേഴ്സിനെ നോക്കി ഞാൻ സെലക്ട് ചെയ്താണ്. എനിക്ക് വൈസർ കളിക്കണുണ്ടോയെന്ന് അറിയില്ല. കളിക്കണുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ക്യാപ്പും വീസിയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. എൻക്വൈസർ കളിക്കണുണ്ടെങ്കിൽ എൻക്വൈസറിനെയാണ് അടുത്തതായിട്ട് എന്തായാലും സെലക്ട് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ മാറ്റാൻ പറ്റിയ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്ലെയറിനെ വേണമെങ്കിൽ മാറ്റി നോക്കാം. അതുപോലെ എം അലി, മീറിനെ മാറ്റി നോക്കാം. ബാക്കി ഒരു വിധമെല്ലാം അത്യാവശ്യം നല്ല പ്ലെയേഴ്സിന് എ ലത്തീഫിന് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഈ ഒരു മൂന്ന് പ്ലെയേഴ്സിന് മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ മൂന്ന് പ്ലെയേഴ്സിനെ അല്ലെങ്കിൽ ഇതിലെ ആരെങ്കിലും ഒരാളെയൊക്കെ മാറ്റി വേറെ ആരെങ്കിലൊക്കെ സെലക്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. എന്തായാലും ഈ ഒരു കോമ്പിനേഷൻ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. എന്തായാലും നിങ്ങൾ ജി എല്ലൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല റാങ്ക് വരാൻ ചാൻസ് ഉണ്ട്. ഈ നാല് പ്ലെയേഴ്സ് ക്യാപ്പ് വി സി അതുപോലെ ചേഞ്ച് ചെയ്യാൻ പറ്റിയ മൂന്ന് പ്ലെയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഒരുവിധം 8 പ്ലെയേഴ്സും അത്യാവശ്യം നല്ല പോയിൻ്റ് കിട്ടാൻ ചാൻസ് ഉള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ അവരെ നിങ്ങൾ മാറ്റാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു പ്ലെയറിനെയൊക്കെ നിങ്ങൾക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ ഗ്രാൻഡ് ലീഗ് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കുറച്ച് റിസ്ക് എടുത്തുള്ള ഏതെങ്കിലും പ്ലെയേഴ്സിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണമെങ്കിൽ അവരെ ക്യാപ്പ് വെച്ചിട്ട് കോമൺ യൂണിവേഴ്സൽ ക്യാപ്പും വി സി ആയ എസ് നസീറിനെ ക്യാപ്പായിട്ടോ അല്ലെങ്കിൽ വി സി ആയിട്ടോ കൊടുക്കുക. സെലക്ഷൻ കുറവുള്ള ഏതെങ്കിലും പ്ലെയേഴ്സിന് ക്യാപ്പും വി സിയും കൊടുത്ത് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. പക്ഷേ സേഫ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു നാല് പ്ലെയേഴ്സാണ് ടോപ്പ് പോയിന്റിൽ വരാൻ എനിക്ക് തോന്നുന്നത്. ഈ നാല് പ്ലെയേഴ്സിൽ ആരെങ്കിലൊക്കെ ആയിരിക്കും. പിന്നെ എസ്ക്വൈസറും കുഴപ്പമില്ലാത്ത പ്ലെയറാണ്. അതുപോലെ ടി ഉൽ മസർ അത്യാവശ്യം ബോളും ചെയ്യും ബാറ്റും ചെയ്യും, നല്ല പോയിൻ്റ് കിട്ടാൻ ചാൻസ് ഉള്ള പ്ലെയറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാൻഡ് ലീഗിൽ ട്രൈ ചെയ്യാവുന്ന ക്യാപ്പോ വി സി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് കേട്ടോ ഇത്. എച്ച് ഹാസിൻ ഇവരുടെ ഈ റോയൽ ബാഴ്സലോണ അത്യാവശ്യം എല്ലാവരും നല്ല പ്ലെയേഴ്സാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് രണ്ടാമത്തെ മത്സരത്തിനെ കുറിച്ച് നോക്കാം. രണ്ടാമത്തെ മത്സരം ബാഴ്സലോണ ഇൻ്റർനാഷണലും മാജിക് ബദലോണ എന്ന് പറയുന്ന ടീമും തമ്മിലാണ്. ഇവരുടെ മാജിക് ബദലോണ രണ്ട് ടീമിൻ്റെയും കളികൾ കഴിഞ്ഞതാണ്. ഇപ്പോൾ ഈ ഒരു ഇതിൽ മാജിക് എം ജി സി എന്ന് പറയുന്ന ടീമിനാണ് വിന്നിങ് ചാൻസ് കൂടുതലുള്ളത്. ബാബർ ഹസൻ്റെ ടീമാണ്. ബാബർ ഹസൻ്റെ ഒരു നല്ല പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. ആദ്യത്തെ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാബർ ഹസൻ കിടിലം പ്ലെയറാണ്, ബാറ്റിങ്ങും ബോളിങ്ങും. ബോളിങ്ങിൽ അന്ന് വിക്കറ്റൊന്നും കിട്ടിയില്ല, പക്ഷേ ബാറ്റിങ്ങിൽ 97 അത്രയാണ് റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും യൂണിവേഴ്സൽ ക്യാപ്പും വി സിയും ബാബർ ഹസൻ തന്നെയാണ്. ഏകദേശം ഇപ്പോൾ തന്നെ 75% പേര് ക്യാപ്പായിട്ട് വെച്ചേക്കുന്നത് ബാബർ ഹസനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് ക്യാപ്പും വി സി ഓപ്ഷൻ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു മാച്ചിൽ എം ജി സി ജയിക്കാനാണ് ചാൻസ്. ബാബർ ഹസൻ തന്നെയായിരിക്കും ചിലപ്പോൾ ടോപ്പ് പെർഫോമർ ആവാം. അതുപോലെ ഞാൻ വി സി കൊടുത്താണ് ഇസഡ് ഇഹ്സാൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ബെസ്റ്റ് ഒരു ഓൾറൗണ്ടറാണ്. കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ പെർഫോമൻസ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ അത്ര മറ്റേ ടീം അത്ര നല്ല ടീമല്ല, മോശം ടീമും അല്ല, അത്ര നല്ല ടീമും അല്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് വേണമെങ്കിൽ കാഴ്ചവെക്കാനുള്ളൊരു അവസരമുണ്ട് ഇഹ്സാനൊക്കെ. അതുപോലെ ഡബ്ല്യു അൻവർ വളരെ സെലക്ഷൻ കുറവാണ്. നിങ്ങൾക്ക് പറയണത് മനസ്സിലാവേണ്ടാവുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് അല്ലെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിൽ ഇഹ്സാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ക്യാപ്പും വി സി ആയിട്ട് സെലക്ഷൻ കുറവാണ്. പെർഫോമൻസ് കഴിഞ്ഞ മത്സരത്തിൽ കുറവായതുകൊണ്ടാണ് ക്യാപ്പും വി സി സെലക്ഷൻ കുറവ്. പക്ഷേ ബെസ്റ്റ് ഒരു പ്ലെയറാണ്. അതുപോലെ ഡബ്ല്യു അൻവർ സെലക്ഷൻ കുറവാണ്. നിങ്ങൾക്ക് ഗ്രാൻഡ് ലീഗിലൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ്. ബാറ്റിങ്ങും ബോളിങ്ങും അത്യാവശ്യം ചെയ്യണം. നല്ലൊരു പെർഫോമറാണ്. ഈ ഒരു മത്സരത്തിൽ ചിലപ്പോൾ നല്ലൊരു ഇതുണ്ടാവും. കഴിഞ്ഞ മത്സരത്തിൽ വിക്കറ്റൊന്നും കിട്ടിയിട്ടില്ല, അതുപോലെ ബാറ്റിങ്ങിലും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്ലെയറാണ്. ഗ്രാൻഡ് ലീഗിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ആർ സിംഗ്, സീഷൻ ഇവരൊക്കെ ബോളിങ്ങിൽ അത്യാവശ്യം. ആർ സിംഗ് ബാറ്റിങ്ങും കൂടി ചെയ്യണതാണ്. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവർ ബാറ്റിങ്ങിലും അതുപോലെ ബോളിങ്ങിലും പോയിൻ്റ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു പ്ലെയറാണ് ആർ സിംഗ്. അതുപോലെ സീഷാൻ അത്യാവശ്യം നല്ലൊരു ബോളറാണ്. വിക്കറ്റ് രണ്ടോ മൂന്നോ വിക്കറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു ബോളറാണ്. ഗ്രാൻഡ് ലീഗിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മറ്റേ ടീമിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമേഴ്സ് ഉള്ളൂ. നമുക്ക് ഒരു ക്യാപ്പോ വി സിയോ ട്രൈ ചെയ്യാൻ പറ്റിയ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ
അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് വരുന്ന പ്ലേയേഴ്സ് ഇല്ല. ഈ ഒരു നാല് പ്ലേയേഴ്സിനെയാണ് ഞാനതിൽ പിക്ക് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് അവരെ വേണമെങ്കിൽ മാറ്റി തിരിച്ചൊക്കെ ഇട്ട് നോക്കാം, ഏതെങ്കിലും ഒരാളെയൊക്കെ മാറ്റി. അതുപോലെ ഡി ബവ വേണമെങ്കിൽ മാറ്റി ഈ ഒരു കോമ്പിനേഷനിൽ നിന്ന് മാറ്റാം. അതുപോലെ ഇതിൽ ബെൻഡിലി അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഒന്നാണ്. ഇതിൽ ഈ നാല് പേരിൽ ആരെങ്കിലും ഒരാളെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാം. ഇതിൽ സബിൽ കൊടുത്തേക്കുന്ന പ്ലെയേഴ്സിൽ ഒസാമ നല്ല പ്ലെയറാണ്, അതുപോലെ എം കമ്രാൻ നല്ല പ്ലെയറാണ്. അവരെ രണ്ടുപേരെയും വേണമെങ്കിൽ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ജി എല്ലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ എം ജി സി വിൻ ചെയ്യാനാണ് ചാൻസ്. എം ജി സിയുടെ പ്ലെയേഴ്സിനെ തന്നെ ക്യാപ്പും വിസിയും വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു മത്സരമായിരിക്കും ജി എൽ ട്രൈ ചെയ്യാനുണ്ട്. ഈ ഒരു മാർക്ക് ചെയ്തേക്കുന്ന പ്ലേയേഴ്സൊക്കെ ആദ്യത്തെ മത്സരത്തിൽ പെർഫോമൻസ് വന്നിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതിന് ശേഷമുള്ള മത്സരത്തിൽ ഇവരെയൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. ജി എൽ ഒക്കെ കിട്ടാനായിട്ട് നല്ലൊരു ചാൻസ് ഉള്ളൊരു മത്സരമാണ്. ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്ന ഫോട്ടോസ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു ലൈനപ്പ് വന്നതിന് ശേഷം ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും നല്ലൊരു റാങ്ക് ആർക്കിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലൊക്കെ ഗ്രാൻഡ് ലീഗ് വിജയിക്കാനായിട്ട് നമ്മളൊരു അവസരം വാങ്ങി അതിനുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കുക. അത്യാവശ്യം ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ, ഇന്നലത്തെ വീഡിയോ ഒക്കെ കണ്ട ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്തെങ്കിൽ എന്തായാലും നല്ല റാങ്ക് തന്നെ കിട്ടിയാണ്. നല്ല ഗ്രാൻഡ് ലീഗിലടക്കം നല്ല റാങ്ക് കിട്ടുന്ന ടീമായിരുന്നു. ഞാനൊറ്റ ടീമാണ് ട്രൈ ചെയ്തുള്ളൂ എൻ്റെ, അതുകൊണ്ട് തന്നെ ഒരു ടീമാണ് ട്രൈ ചെയ്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇന്നലത്തെ ടീമിൻ്റെ. ഈ ഒരു ടീം ഇന്നലെ ഞാൻ രണ്ടാമത്തെ മത്സരത്തിൽ ഡെമോ ടീമായിട്ട് തന്നെ സെറ്റ് ചെയ്താണ്. അതിൽ നിന്ന് ഞാൻ നാല് പേര് കളിക്കാനുണ്ടായില്ല. അപ്പോൾ നാല് പേര് ബാക്കപ്പ് പ്ലെയേഴ്സ് ഉണ്ടായ അതിലെ മൂന്ന് പ്ലെയേഴ്സിനെ എടുത്തു. പിന്നെ ഒരു പ്ലെയറെ മാത്രമാണ് ഞാൻ വേറെ വെച്ചുള്ളൂ. അപ്പോൾ ഈ ഒരു ടീമിൽ ക്യാപ്പും ബി സിയും തിരിച്ചിട്ടായിരുന്നെങ്കിൽ നല്ല റാങ്ക് വന്നു. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അബീദ് അലി നല്ലൊരു ഓപ്ഷനാണെന്ന്. എസ് നസീർ ക്യാപ്പും അബീദ് അലി ബി സിയും വെച്ച് ഒരു ടീമൊക്കെ ഗ്രാൻഡ് ലീഗിലോ മിനി ജി എല്ലാം കിട്ടായിരുന്നെങ്കിൽ നല്ല ടോപ്പ് റാങ്കിൽ തന്നെ വന്നേനെ. അപ്പോൾ ഇന്നലെ ഒരു മത്സരം മിസ്സായി. ആരെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗ്രാൻഡ് ലീഗൊക്കെ ട്രൈ ചെയ്തവർക്ക് നല്ല റാങ്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ഞാൻ പറയുന്ന കോമ്പിനേഷൻസ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എനിക്ക് കൂടുതൽ ടീം ഇറക്കാനുള്ള ഒരു ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റ ടീം മാത്രമേ ഇപ്പോൾ ട്രൈ ചെയ്യണുള്ളൂ. പിന്നെ ഏതെങ്കിലും ഒരു ടീമൊക്കെ ചിലപ്പോൾ 5 രൂപയുടെ ഒക്കെ മിനി ജി എല്ലൊക്കെ പറ്റുകയാണെങ്കിൽ ചെയ്യും. അതുപോലെ തന്നെ സമയത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറയണ വീഡിയോയിൽ പറയണ കോമ്പിനേഷൻസ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈനപ്പ് വരുമ്പോൾ അത് ആ മാർക്ക് ചെയ്തേക്കുന്ന പ്ലേയേഴ്സിൻ്റെ ഒക്കെ വെച്ചിട്ട് ടീമിടാനായിട്ട് എളുപ്പം ഉണ്ടാവും. അത് വെച്ചിട്ട് എന്തായാലും നിങ്ങൾ ടൈം കിട്ടുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ 5 രൂപയുടെ മിനി ജി എല്ലൊക്കെ ഉണ്ട്. 5 രൂപയുടെ കോൺടെസ്റ്റ് ഉണ്ട്. അതിൽ 20 ടീം ഇറക്കണമെങ്കിൽ 100 രൂപ ആവുകയുള്ളൂ. ഏതെങ്കിലും ഒരു ടീമൊക്കെ നല്ല റാങ്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1.5 പ്രോഫിറ്റോ അല്ലെങ്കിൽ 10.5 പ്രോഫിറ്റോ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്താണ്. എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.